ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പെസ്റ്റിക്സ് ആൻഡ് ടിപ്സ് മലയാളം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലെജൻഡ്സ് ബോക്സ് ഡ്രോ ആണ് ഗൈസ്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ലെജൻഡ്സ് ബോക്സ് ഡ്രോ ആണ്. അപ്പം നമുക്ക് ഏകദേശം ഒരു 1.5 മാസമായിട്ട് 4 ലെജൻഡ്സ് ബോക്സ് ഡ്രോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ 3 ലെജൻഡ്സ് ബോക്സ് ഡ്രോയിൽ 3 ടോക്കൺ വെച്ചിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് 3 ഫ്രീ ട്രൈസ് കിട്ടിയിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ 4 ലെജൻഡ്സ് ബോക്സ് ഡ്രോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ലാസ്റ്റ് ബോക്സ് ഡ്രോ ആണ് ഈ ആഴ്ച നടന്നു കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ബോക്സ് ഡ്രോ നമ്മൾ 3 അക്കൗണ്ടിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വല്ലവരും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ എത്തിച്ചേരുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ മൈൻഡ് ബ്ലോയിങ് വീഡിയോയിലേക്ക് പോയേക്കാം. ഈ ഒരു ബോക്സ് ഡ്രോന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾക്ക് കോയിൻസ് കൊടുത്ത് സ്പിൻ ചെയ്യാനുള്ള ബോക്സ് ഡ്രോ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് നമുക്ക് വന്നത്. അതായത് ഐക്കോണിക്ക്, നല്ല ഐക്കോണിക്കൊക്കെ നമ്മൾ കറക്കി കോയിൻസൊക്കെ ഇല്ലാത്ത സമയത്താണ് ഈ ബോക്സ് ഡ്രോ തന്നെ വന്നത്. സെയിം പ്ലെയേഴ്സിൻ്റെ ബോക്സ് ഡ്രോ തന്നെ വന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ ആ ബോക്സ് ഡ്രോയിൽ നമുക്ക് ഫ്രീ ആയിട്ട് കടക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ബോക്സ് ഡ്രോ അവർ അതേ ബോക്സ് ഡ്രോ തന്നെ ഫ്രീ ആയിട്ട് കടക്കാനുള്ള ചാൻസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതേപോലെ ഫോട്ടോ വേൾഡ് വൈഡ് വന്നിട്ടുണ്ട്, പിന്നെ മാച്ച് ഡേയ്സ് വന്നിട്ടുണ്ട്, യൂറോ 2020 ചാലഞ്ച് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അതൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് 3 സ്കൗട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്കൗട്ടല്ല, ഏജന്റ്. ഓ, പോർച്ചുഗൽ ക്ലബ് സെലക്ഷനിൽ ഞാൻ റൊണാൾഡോനെ എടുത്തു. അതാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ 10 കോയിൻസ് ബാലൻസ് ഉള്ളത്. കുറെ ഉണ്ടായിരുന്നതാണ്, ഞാൻ കറക്കി തീർത്ത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു ട്രിക്ക് പരീക്ഷിച്ച് നോക്കാം. ട്രിക്ക് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പം ട്രിക്ക് എന്താന്ന് വെച്ചാൽ ലാസ്റ്റ് ലെജൻഡിൻ്റെ സ്റ്റാറ്റ്സ് ഒക്കെ ഒന്ന് നോക്കുക. നിസാറുമാണ് ഇത്. നമ്മൾക്ക് ഓൾറെഡി ഉള്ള പ്ലെയറാണ്, ലെഫ്റ്റ് ബാക്ക് നല്ല പ്ലെയറാണ്. അത്യാവശ്യത്തിന് ആക്സിലറേഷൻ ഉണ്ട്, അതേപോലെ സ്റ്റാമിന നല്ല സ്റ്റാമിന തന്നെയാണ്. നല്ല വെയിറ്റഡ് പാസ് ഒക്കെ കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇനി നമുക്ക് ഫ്രാൻസ് ബെഗൻബോറിന്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണ്. 3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് ബാക്ക് വരാം. ഫ്രാൻസ് ബെഗൻബോർ കിട്ടുകയാണെങ്കിൽ ഐ എം ഹാപ്പി. ഓ, ഹിയർ വി ഗോ ഫോർ ദ ഫസ്റ്റ് ട്രൈ ഗൈസ്. അപ്പോൾ ലെജൻഡ് ആവാനാണ് ചാൻസ്. നോ ഗൈസ്, ഇറ്റ്സ് നോട്ട് എ ലെജൻഡ്. അപ്പോൾ ഈ അക്കൗണ്ടിൽ നമുക്ക് ഇനി 2 ഡ്രോയിങ് കൂടി ബാക്കിയുള്ളൂ. സിൽവർ ബോൾ ആണ്, നമുക്ക് വെറുതെ കിടക്കാം ഗൈസ്. ജസ്റ്റ് വെറുതെ കിടക്കാം, ട്രിക്കൊന്നും വർക്കായില്ല. അതും ലെജൻഡ് അല്ല. ഇതൊരു ലെജൻഡ് ആണെങ്കിൽ ഓ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നമുക്ക് ഇതിലും ലെജൻഡ് കിട്ടിയിട്ടുള്ള ഗൈസ്. അപ്പോൾ ഭാഗ്യം നമ്മളെ വീണ്ടും ചതിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ ഉള്ളത് മെസ്സി, 100 റേറ്റ് മെസ്സി ആണ് കേട്ടോ ഇതിൽ. ഏതിൽ ഫോട്ടോയിലുള്ളത് ബെൻസമ, 99 റേറ്റഡ് ബെൻസമയാണ്. ഇതൊക്കെയാണ് എനിക്കറിയാവുന്നത്. പിന്നെ റൊണാൾഡോ 100 റേറ്റഡ് ആണ്. അപ്പോൾ ഇതിൽ കോയിൻസ് സ്പെൻഡ് ചെയ്യരുത്, നിങ്ങൾ ലെജൻഡ്സ് ബോക്സ് കിടക്കുക. ലാസ്റ്റാണ്, ഇനി അടുത്ത വർഷമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ ഇപ്പോൾ കോയിൻസ് ഒന്നുമില്ല. ലെജൻഡ്സ് വലിയ ആവശ്യമൊന്നുമില്ല, നല്ല പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് അക്കൗണ്ട് നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ സെക്കൻഡ് അക്കൗണ്ട്. ഇതിൽ ഓൾമോസ്റ്റ് ഒരു ലെജൻഡ് സ്ക്വാഡ് പോലെ ബിൽഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. 3 ലെജൻസിനെ കിട്ടിയാൽ ഉറപ്പായിട്ടും ഒരു ലെജൻഡ് സ്ക്വാഡ് തന്നെ നമുക്ക് ഈ അക്കൗണ്ടിൽ സെറ്റ് ചെയ്യാൻ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഫ്രീ സ്പിന്നാണ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് സ്പിൻ ചെയ്യാണ്. ഒരു ലെജൻഡ് എന്തായാലും വേണം. ഓ ഗൈസ്, ഇറ്റ്സ് നോട്ട് എ ലെജൻഡ്. നമുക്ക് ഒരു ട്രിക്ക് ഉപയോഗിക്കാം.
അപ്പം ബോർഡിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ബാക്ക് പോകാൻ കഴിച്ചു. ഇത് വലിയ ട്രിക്കൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറയുന്നതാണ്. ഇത് ലെജൻഡ് ആവണേ. യെസ് ഗൈസ്, ഇറ്റ്സ് എ ലെജൻഡ്. അപ്പോൾ ഈ അക്കൗണ്ടിൽ ഒരു ലെജൻഡിനെ കിട്ടിയിരിക്കുകയാണ്. ഫ്രണ്ട്സ് ബെക്കൻ ബോർഡ് ആണെങ്കിൽ നന്നായിരിക്കും. വിയേടെ മതി, അല്ലെങ്കിൽ ഡേവിഡ് ബെക്കാം ആണ് ഗൈസ്. നല്ല ഫുള്ളാണ്, ഡേവിഡ് ബെക്കാം തന്നെയല്ലേ. യെസ് ഗൈസ്, ഡേവിഡ് ബെക്കാം ആണ്. നൈസ് പുൾ, നൈസ് പുൾ. താങ്ക് യു കൊണാമി, താങ്ക് യു. അപ്പോൾ ഈ ഒരു ട്രിക്ക് വർക്കാവോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ട്രിക്കാണ് ജസ്റ്റ് മൂന്ന് പ്രാവശ്യം ബെക്കൻ ബോർഡിനെ ടാപ്പ് ചെയ്ത് ബാക്ക് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ ദ സെക്കൻഡ് സ്പിൻ. ഓ ഗൈസ്, ഇത് ഒരു ലെജൻഡ് അല്ല, സ്റ്റാമി ഹെർണാണ്ടസ്. ഓ ഗൈസ്, നമ്മളും ഇത് ഈ ഒരു അക്കൗണ്ടിൽ നമുക്ക് ഫുള്ള് ലെജൻഡ് എന്നുള്ള ആ ലക്ഷ്യം നമ്മൾ വലിക്കുകയാണ്, പിൻവലിക്കുകയാണ്. ഓ മാൻ, അപ്പോൾ ബെക്കാം നമുക്ക് കയറ്റാം, എവിടെയെങ്കിലും കയറ്റാം. അതാണ് ബെക്കാം. നിങ്ങൾക്ക് ഓണോനെ ലെഫ്റ്റ് ബാക്കാക്കിയാൽ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. ചാരില്ല, അവിടെ കിടക്കട്ടെ. ആ ഇങ്ങനെ മതി ഗൈസ്, ഓക്കെ ഇങ്ങനെ മതി. വലിയ കാര്യമൊന്നുമില്ല, രണ്ട് പ്ലെയേഴ്സിനെയും കൂടി കിട്ടിയാൽ സെറ്റാവും. അല്ല, വഴിയുണ്ടോന്ന് നോക്കാം ഗൈസ്, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അത് വല്ല വഴിയുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ്. അടുത്ത അക്കൗണ്ടിലേക്ക് പോവാം, മൂന്നാമത്തെ അക്കൗണ്ടിലേക്ക് പോവാം ഗൈസ്. ബൈ, ലെറ്റ്സ് സീ ഇൻ തേർഡ് അക്കൗണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളുടെ തേർഡ് അക്കൗണ്ടാണ് ഇത്. അപ്പോൾ ഇല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ക്ലബ് ഹൗസിൽ പോയിട്ട് സ്ക്വാഡ് കാണിച്ചു തരാം. എൻ്റെ വലിയ കാര്യമുള്ള സ്ക്വാഡൊന്നുമല്ല, കുറച്ച് ലെജൻസൊക്കെ ഉണ്ട്. എന്നാലും നാല് ലെജൻസിനെ കിട്ടിയാലേ എന്താണ് ഒരു ലെജൻസ് സ്ക്വാഡ് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പം ഇങ്ങനെ കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ എന്താണ് തേർഡ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ. ഇതിൽ നമുക്ക് ട്രിക്ക് ആദ്യം ഉപയോഗിക്കാം. ഏതാണ് ഇപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ട്രിക്ക് ഉപയോഗിക്കാം. വിയേഡ അല്ലെങ്കിൽ ഇനിയസ്റ്റ, ഏതെങ്കിലും ഒരാളെ കിട്ടിയാൽ മതി. ഫസ്റ്റ് സ്പിന്നിന് പോവാം ഗൈസ്. ഇറ്റ്സ് നോട്ട് എ ലെജൻഡ്, സിൽവർ ബോൾ ആണ്, കുഴപ്പമില്ല. ഇറ്റ്സ് ഓൾസോ നോട്ട് എ ലെജൻഡ് ഗൈസ്. എന്ത് കഷ്ടമാണ്, കൊണാമി നമുക്ക് ലെജൻഡിനെ തരുന്നില്ല ഗൈസ്. ഓ മാൻ, അതും ലെജൻഡ് അല്ല ഗൈസ്. ഷിറ്റ് മാൻ, ഓ മാൻ. ബോയ്സ്, നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാൻ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നോക്കാം ഗൈസ്, എന്തെങ്കിലും കിട്ടാണ്ടിരിക്കില്ല. ഞാനിൽ ലിങ്ക് ചെയ്തിട്ടില്ല, ഡാറ്റ ലിങ്ക് ചെയ്തിട്ടില്ല. അതിൻ്റെ ചിലപ്പോൾ കിട്ടാൻ വല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് നോക്കുകയാണ്, ഇപ്പോൾ നോക്കുകയാണ് എന്ത് ലിങ്ക് ഡാറ്റ 250 കോയിൻസിൻ്റെ. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കൊണാമി ഐ ഡി ലിങ്ക് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാണ് വിചാരിക്കുന്നത് ഗൈസ്. കാരണം കൊണാമി ഐ ഡി ലിങ്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഗൈസ്. ഓക്കെ, ഓ ഏജൻറ്റ് നമ്മൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ജസ്റ്റ് ഒരു ലെജൻഡ് മാത്രമാണ്, അത് ഡേവിഡ് ബെക്കാം ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ കൊണാമി നമുക്ക് വാരിക്കോരി തരുന്നില്ല. മുന്നത്തെ പ്രാവശ്യം നമുക്ക് കിട്ടിയതാണ്, കുറച്ച് ലെജൻസിനൊക്കെ കിട്ടിയതാണ്.
പക്ഷേ ഈ പ്രാവശ്യം കൊണാമി തന്നില്ല ഗൈസ്, എന്താ ചെയ്യുക, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. സി യു ദ നെക്സ്റ്റ് ടൈം. ടിൽ ദെൻ, ബൈ ബൈ.